കാരണം ഇപ്പോ പറയുന്നത് പലരും ഇതൊന്നുമല്ല അത്തരം വേദികളിൽ ഇത്തരം ശബ്ദങ്ങൾ വേറിട്ട് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് കൃഷ്ണകുമാർജിയെ പോലുള്ളവർ അത്തരം വിവിധ മേഖലകളിൽ ക്ഷണിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും എന്ന് എനിക്ക് തോന്നുന്നു വായ സമാജം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം ഉന്നതരായ വ്യക്തികളുടെ ഒരു പരിവേഷത്തോ എന്ത് വേണമെങ്കിലും അതിന് പറയാം പണ്ടും അങ്ങനെയായിരുന്നു ഏത് മേഖലയെടുത്താലും ഞാൻ സ്ഥിരമായി പറയുന്നത് പോലെ ആയുർവേദമായാലും സാഹിത്യമായാലും കലയായാലും തത്വശാസ്ത്രമായാലും ജ്യോതിഷമായാലും നമുക്കെ നമ്മെ നമ്മളാക്കിയ നമ്മുടെ പൂർവികന്മാർ ഇന്നും നമ്മൾ എല്ലാറ്റിനും മുന്നിൽ എന്നുള്ളതാണ് നമ്മുടെ മഹത്തായ ഒരു സന്തോഷം ജന്മം കൊണ്ട് നമ്മളൊക്കെ വാര്യന്മാരാണ് നേരത്തെ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു ജന്മം കൊണ്ട് വാര്യരായതുകൊണ്ട് വാര്യരാവണമെന്നുണ്ടോ എന്നല്ല അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം മറ്റൊരു നിലയ്ക്കാണ് ചോദിച്ചത് ഒരു വാര്യക്കുട്ടിയെയും കിട്ടിയിട്ടില്ല പക്ഷെ അവരൊക്കെ ഇതിനേക്കാൾ മഹത്തായ ഒരു സംസ്കാരത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ജന്മം പ്രസക്തമല്ല അല്ലെങ്കിൽ ഏറെ പ്രസക്തമല്ല കർമ്മമാണ് പ്രസക്തം നമുക്ക് വേണമെങ്കിൽ മറ്റൊരനുകൂലമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിറന്ന കുഞ്ഞിനെ പോലും നമ്മുടെ സംസ്കാരത്തിലേക്ക് മാറ്റിയെടുക്കാൻ അതിനപ്പുറമോ ചെയ്യാൻ കഴിഞ്ഞേക്കാം ഒരുപക്ഷെ വാര്യത്വം ജനിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ കുഞ്ഞ് നാം പ്രതീക്ഷിക്കുന്ന വാര്യരായി വളർന്നോളണമെന്നില്ല വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ദൈവം ഒരുപോലെയുള്ള കുഞ്ഞുങ്ങളെയാണ് സൃഷ്ടിക്കുന്നത് ദൈവം മഹാന്മാരെ സൃഷ്ടിക്കാറില്ല അത് അവിടെ ഒരു പ്രസവം നടന്നിരിക്കുന്നു അതൊരു മഹാനാണ് എന്ന് ആരും പറയാറില്ല ഈടെ നടന്ന പ്രസവം വളരെ മഹതിയായിട്ടൊരു സ്ത്രീയാണ് ജനിച്ചതെന്ന് നമ്മൾ പറയാറില്ല എല്ലാം സാധാരണ പ്രസവങ്ങളാണ് അങ്ങനെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ചെന്ന് കാണുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ് പ്രസവിച്ച് എത്രയും പെട്ടെന്ന് ആ മുഖമൊന്ന് കാണാൻ ആ ചിരിയൊന്ന് കാണാൻ കാരണം അവിടെ കളങ്കമില്ല ആ കുഞ്ഞാണ് പിന്നീട് ഈ ഭൂമിയിൽ വളർന്ന് നമ്മളൊക്കെ കൂടി പരിപാലിച്ച് എങ്ങനെയൊക്കെ ആയിത്തീരുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയൊക്കെ ആയിത്തീരുന്നത് സത്യത്തിൽ മലയാളിയാണെന്ന് പറയാൻ അപമാനം തോന്നുന്ന ഒരു രീതിയിലാണ് ഞാനൊക്കെ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു എല്ലാറ്റിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അഭിമാനിക്കുന്ന മലയാളി സത്യത്തിൽ ഞങ്ങളിപ്പോ ഇവിടുത്തേക്കാളൊക്കെ ഒരുപാട് പുറകിലാണ് മുല്ലപ്പെരിയാരെ കൂടി പറ്റിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സുരേഷ് വിളിക്കാൻ പറയാൻ വയ്യല്ലോ ഒരൊറ്റ സാമൂഹ്യ പ്രശ്നം മതി നമുക്ക് മാത്രമായിട്ട് വാര്യർക്ക് മാത്രമായിട്ട് ഒരു വേറിട്ട് നിൽക്കാനൊന്നും കഴിയില്ല സംഗതി അതിന് കത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരെ വാര്യ സമാജമില്ല ഒന്നുമില്ല വെള്ളപ്പ പറ്റി അവിടെ ഏതാണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വലിയ പ്രശ്നങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഒരു കുഞ്ഞിനെ പാകപ്പെടുത്തുന്നത് ഗുരുനാഥനാണ് വാര്യരെ പണ്ടൊക്കെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത് നമ്മളിൽ പലരും ആശാന്മാരായിരുന്നു നമ്മളല്ല പൂർവികന്മാർ അതൊരു പദവിയാണ് അലങ്കാരമല്ല ആശാൻ ആശാൻ എന്ന പദത്തിന്റെ അർത്ഥം വലിയ അർത്ഥമാണ് പിന്നീട് അത് മാഷായി മാഷ എന്ന് പറഞ്ഞാൽ ഏത് മുടിവും ഒടിവും ചതവും ഒക്കെ വന്നാൽ പുരട്ടി ഒരു ലേപനം എന്നാണ് ഡിക്ഷണറിയിലുള്ള അർത്ഥം ഇപ്പോ മാഷില്ല ഇപ്പൊ ഞങ്ങളാരും മാഷന്മാരല്ല ഒക്കെ ഫെസിലിറ്റേറ്ററാണ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതി എല്ലാ കുട്ടിയിലുണ്ട് നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടിയിലുണ്ട് അതൊന്നിങ്ങനെ വരുന്നത് നോക്കിയിരുന്നാൽ മതി എന്നാണ് അപ്പൊ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ ഇങ്ങനെ കടലാസ് വരുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം ഞങ്ങൾ ഭയന്നിരിക്കുകയാണ് അറിയില്ല മഹാഭാരത യുദ്ധം ഞാൻ ഓർക്കുകയാണ് മഹാഭാരത യുദ്ധത്തിൽ രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങളുടെയും എന്റെയും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അർജുനനും കർണനും യുദ്ധത്തിൽ ജയിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാം അർജുനനേക്കാൾ എത്രയോ മഹത്തരമാണ് എത്രയോ കഴിവുള്ളവനാണ് എത്രയോ ഗാംഭീര്യമാണ് കർണന്റെ സ്ഥാനം പക്ഷേ കർണൻ തോൽക്കപ്പെടുന്നത് എവിടെയാ കർണന്റെ സാരഥി ശല്യയാണ് അർജുനന്റെ സാരഥി ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത് എന്താ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത് അർജുനനിലുള്ള എല്ലാം പുറത്തെടുക്കാൻ വേണ്ട മോട്ടിവേഷൻ പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒക്കെ നമുക്ക് വേറെ ഭാഷ ഉണ്ടാവാം ആ യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തേരാളി എന്ന സ്ഥാനമാണ് ആ യുദ്ധത്തിൽ അർജുനൻ ജയിക്കുന്നത് മറിച്ച് ഇതിനേക്കാൾ എത്രയോ മഹത്തരമായ കഴിവുള്ള കർണൻ തോൽക്കപ്പെടുന്നത് കർണന്റെ കുഴപ്പം കൊണ്ടല്ല
അവിടുത്തെ പേരാളി ശല്യനാണ്. ആ ഗുരുനാഥന പേരാളി അവിടെ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളിൽ കസർത്ത് കാണിച്ച് കർമ്മൻ മുമ്പിലെത്തിയാലും പോരാ 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 പോരാ, നീ അത് ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് മാത്രമേ അദ്ദേഹത്തോട് ശല്യം പറയുന്നുള്ളൂ, എല്ലാം നോ എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വീട്ടിലായാലും സമൂഹത്തിലായാലും വിദ്യാലയത്തിലായാലും കേൾക്കുന്നത് ഒരുപാട് നോ എന്നുള്ള വാക്കാണ്. ഇത് കേൾക്കാൻ കുട്ടിക്ക് വയ്യ. എത്ര ഒന്നാം സ്ഥാനത്ത് എത്തിയാലും പോരാ, ഒന്നുകൂടി ഒന്നുകൂടി നോ നോ പോരാ പോരാ എന്നാണ്. അത് കേൾക്കാൻ വയ്യാതെ ഒരുപക്ഷെ കുട്ടി കാതിൽ ആ കോടൊക്കെ എടുത്ത് അങ്ങോട്ട് തിരിക്കി പാട്ടും കേട്ടാ മൊബൈൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്കിത് കേൾക്കാൻ വയ്യ, മടുത്തു. കുട്ടിക്കാലത്തെ കുട്ടിക്ക് മടുപ്പാണ്. മാതാപിതാക്കളെ പോലും കുട്ടി വെറുക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. പത്രം വായിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, കരുണാനിധിയുടെ മകൾ ഈയിടെ പറഞ്ഞത് എന്റെ മകളെ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യാന്നല്ലേ. കനിമൊഴിയാരുടെ ജയലളിതയുടെ ശശികല ഈയിടെ ഒരു കേസിൽ കണ്ടു, അവർക്ക് അവരുടെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ വയ്യ. സ്വന്തം ടീച്ചറെ കൊന്ന കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ മാതാപിതാക്കളെ ഫേസ് ചെയ്യാൻ വയ്യ. അതാണ് ഈ കാലഘട്ടം. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ പോലും ഫേസ് ചെയ്യാൻ വയ്യാത്ത പ്രവൃത്തികൾ വരെ ചെയ്യേണ്ടി വരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമാജം പ്രവർത്തനം നടക്കുന്നത്. പണ്ട് 34 കൊല്ലം 33 കൊല്ലം മുമ്പുള്ളവർ സമാജം കെട്ടിപ്പടുക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. കുറച്ച് മീറ്റിങ്ങും കുറെ ഈറ്റിങ്ങും മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. സമാജത്തിന്റെ ഒരു ഒരു അജണ്ട അതാണ്. കുറച്ച് വലുതും പറയുക, അപ്പൊ ചായ വരും, കൊണ്ടാട്ടം വരും, അന്നെന്താ വെച്ചാൽ അന്നത്തെ കാലത്ത്, എന്നിട്ട് നറുക്കിട്ടെടുക്കും, അടുത്ത മീറ്റിംഗ് അടുത്ത വാര്യത്താൻ തീരുമാനിക്കും, ഒരു ചങ്ങാതിക്കൂറി ഉണ്ടാവും, ഒരു പക്ഷേ 10 രൂപയുടെ കൂറി അന്ന് ഉണ്ടാവുള്ളൂ, അന്ന് അദ്ദേഹം സമ്പത്തുള്ളൂ. അവിടെ നിന്നൊക്കെ മാറി സമാജം ഒരു സംഘടനയാക്കി മാറ്റുക എന്നതായിരുന്നു ഞാനൊക്കെ സംഘടനയിൽ വന്നപ്പോൾ ആദ്യത്തെ വെല്ലുവിളി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ സമാജത്തെ ഞാനൊരു സംഘടനയാക്കുന്ന പറഞ്ഞു, അതിന് എന്തർത്ഥം കൊടുത്താലും വേണ്ടില്ല. ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം ഇതൊന്നൊരു സംഘടനയാണ്. നാളെ ആരെല്ലാം ഇവിടെ മാറി മാറി വന്നാലും ചില സിസ്റ്റംസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് സമ്മേളന സമയമാകുമ്പോൾ പ്രസവമെടുക്കാനുള്ള സ്ത്രീയെ അന്വേഷിച്ചു പോകുന്നത് പോലെ സമ്മേളനമായാൽ ഒന്ന് നടത്തൂ എന്ന് ചോദിച്ചു പോകുന്നതിന് പകരം 2012 സമ്മേളനം ആലപ്പുഴയിലാണെന്ന് പറയുന്നത് പോലെ 2013 സമ്മേളനം എറണാകുളത്താണെന്ന് പറയാൻ, 2014 സമ്മേളനം മലപ്പുറത്താണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് ഇതൊരു സിസ്റ്റമാക്കി മാറ്റിയതുകൊണ്ടാണ്. ഒരു ഒറ്റ ഉദാഹരണം തന്നെ പറഞ്ഞോളൂ, ഒരു സംഘടനയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട്. ചെറിയ ചില നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയ്ക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, നമുക്കിതിന് ധൈര്യം നൽകുന്നത് കൃഷ്ണകുമാർജിയെ പോലുള്ളവരാണ്. 26-ാം തീയതി നമ്മൾ നടത്തുന്ന പരിപാടി ഒരു തുടക്കമാണ്. തുടങ്ങുമ്പോൾ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു, ഇപ്പോഴും ആശങ്ക കുറഞ്ഞിട്ടില്ല. ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. പരമാവധി ഞാനും ഗോപുവും സുരേഷും ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിൽ കണ്ടിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യം 300 ആയിരുന്നു. ഏറ്റവും വലിയ ലക്ഷ്യം 300 പേരെങ്കിലും രജിസ്റ്റർ ചെയ്യുമോ എന്ന ഒരു മോഹം സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ധൈര്യപൂർവ്വം പറയാം 300 ഒക്കെ കടന്നിരിക്കുന്നു അല്ലെ. 300-ലധികം പേർ, 350-ഓളം പേർ വിവാഹം ആവശ്യമായവർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നു. ഇനിയും രജിസ്ട്രേഷൻ നടത്തേണ്ടവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ മുരളിയേട്ട, 10-ാം തീയതി കഴിഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വന്നുകൊണ്ടേയിരിക്കും. ഒരു 300-400 പേർക്കെങ്കിലും വിവാഹം ആവശ്യമായവർക്ക് പരസ്പരം അറിയാനും അടുത്തറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സംവിധാനം. വാര്യ സമാജം ഇല്ലാതെയാകുമോ എന്ന ആശങ്ക പ്രസക്തമാണ്, ഞാനത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. വാര്യന്മാർക്ക് വാര്യന്മാരെ കണ്ടെത്താൻ, നമ്മുടെ സഹോദരിമാർ പെൺകുട്ടികളൊക്കെ നല്ലവണ്ണം പഠിക്കുന്നവരാണ്, വളരെ മുന്നിൽ പോകുന്നവരാണ്. പഠിക്കാൻ, മാർക്ക് വാങ്ങാൻ, പരീക്ഷയിൽ ജയിക്കാൻ പെൺകുട്ടികൾ മിടുക്കനാണ്. ബുദ്ധിയുടെ കാര്യത്തിൽ അവർ വളരെ പുറകോട്ട് പോകുന്നു ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ. അത് ഞാൻ മാറ്റി പറയുകയല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൺകുട്ടികൾ ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ മുമ്പിലാണ്, പക്ഷേ അവരെവിടെയൊക്കെയോ വെച്ച് എത്തേണ്ടിടത്ത് എത്തുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ നമുക്ക് പറ്റിയവരെ, ഏതായാലും ഭാര്യമാരുടെ ഇടയിൽ കടകക്കാരൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ശബ്ദങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ കേൾക്കുന്നത്. ഓരോ കുടുംബത്തിൽ നിന്നും കുട്ടികൾ സ്വന്തമായി പാർട്ട്ണറെ കണ്ടെത്തുകയാണ്. കോയമ്പത്തൂരാണ് ഏറ്റവും അധികം നടക്കുന്നത്, കാരണം ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ ഉള്ളവർ പഠിക്കാൻ വരുന്ന സ്ഥലം ഇവിടെയാണ്. അതിന് ചാകരയാണ് ഇവിടെ എന്നാ പറയുന്നത്. പഠിച്ചു പോകുമ്പോൾ പരീക്ഷ പാസ്സായില്ലെങ്കിലും കുട്ടികൾ പറ്റിയാളെ കണ്ടെത്തി തിരിച്ചു വരും. എല്ലാ നാട്ടിലുള്ളവർ തന്നെയാണ്, പക്ഷെ ഇവിടെയാണ് അവർക്ക് ഒരു വേദി. എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് 1-2 റിസൾട്ട് കിട്ടുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ഇവിടെയാണ്. അവിടുന്ന് സൗകര്യമായിട്ട് ഇങ്ങോട്ട് കയറ്റി വിടും. കാരണം
മാതാപിതാക്കൾ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത് ഇതിൽ നിന്നല്ല അവർ മോചനം കിട്ടും വിചാരിച്ചാൽ. പയ്യൻ അതിന്റെ മുമ്പ് എവിടെ എത്തിയിട്ടുണ്ടാവും, തൊട്ടടുത്ത സ്കൂളിലോ ഇതേ സ്കൂളിൽ തന്നെ രണ്ടുപേരും ചേർന്ന് പഠിക്കും. പിന്നെ തിരിച്ചു വരുന്നത് കോഴ്സ് കഴിഞ്ഞാലില്ലെങ്കിൽ മറ്റു കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കോയമ്പത്തൂർ അതിനോട് ചെയ്യുന്ന കാര്യത്തെ ഞാൻ ചെറുതാക്കി കാണിക്കുകയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു സമ്മേളനം നടക്കുന്നത് പോലെയല്ല, വളരെ സിസ്റ്റമാറ്റിക്കായി അവിടെ വരുന്ന അവരിൽ പലരും ഒരുപക്ഷെ സമാജവുമായി കുലബന്ധം പോലും ഇല്ലാത്തവരായിരിക്കാം. കേവലം ഭാര്യന്മാർ, അവർക്ക് ഭാര്യ സമാജത്തിൽ എന്റെ യൂണിറ്റും ജിറ്റിയോ ഒന്നും അറിയില്ല. പല സ്ഥലത്തു നിന്ന് ചോദിക്കുകയാണ്, അവർക്ക് വേണ്ടത് തന്റെ കുട്ടിക്ക് പറ്റിയ അല്ലെങ്കിൽ തന്റെ സഹോദരന് പറ്റിയ, സഹോദരിക്ക് പറ്റിയ, മരുമകൾക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ കണ്ടെത്തൽ മാത്രമാണ്. വളരെ അടുത്തും ചിട്ടയോടും കൂടി നടക്കേണ്ട ഒരു വലിയ പ്രവർത്തനമാണ്. ഒരു ദിവസമാണ് പരിപാടിയെങ്കിലും ഒരു രണ്ടോ ദിവസമെങ്കിലും അവിടെ പൂർണ്ണമായി ഇതിന്റെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, എന്നാൽ പഴമയിൽ നിന്ന് നമുക്ക് അണുകിട മുന്നോട്ട് വരാനും പറ്റില്ല. ഇപ്പോഴും ജോത്സ്യന്റെ മുന്നിലിരുന്ന് ജോത്സ്യൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പാർട്ടി നമ്മുടെ ഇടയിലുണ്ട്. ഈ കാലമൊക്കെ പുരോഗമിച്ചപ്പോൾ ഇതിനേക്കാൾ വിശ്വസിക്കാവുന്നത് യന്ത്രത്തെയാണ്, അതുകൊണ്ട് കമ്പ്യൂട്ടർ ജാതകം മതിയെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇത് രണ്ടും വേണ്ടി വരും. ഒരുപക്ഷെ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് കമ്പ്യൂട്ടറിനെ പരിശോധിക്കാൻ വേണ്ടി വയലാണ് കമ്പ്യൂട്ടർ നോക്കിയിട്ട് ചേരുന്നു പറഞ്ഞാൽ വീണ്ടും ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കാനും സാധ്യതയില്ല. ഒരുപാട് രസങ്ങളുണ്ട്, കാര്യം ഭാര്യമാർക്ക് ആരും വിശ്വാസവും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ സംശയങ്ങൾ നമ്മുടെ തീരില്ല. അപ്പൊ ആ സംശയമൊക്കെ തീർന്നിട്ടാണ് നമുക്ക് ചിലരൊക്കെ കണ്ടെത്താൻ കഴിയുക. ഏതായാലും വൈവാഹിക മാത്ര ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് ക്ലച്ച് പിടിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതിന് നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. ഈ വർഷം ഒട്ടനവധി പരിപാടികൾ നമ്മൾ നടത്തി. വാര്യ സമാജത്തിൽ വനിതകളെയൊക്കെ സംഘടിപ്പിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അത്ഭുതമായിരുന്നു. വനിതകളെയൊക്കെ സംഘടിപ്പിക്കുകയും നടക്കില്ല, അപ്പൊ പിന്നെ നമ്മളൊക്കെ ഇറങ്ങിപ്പോയിപ്പോ അവിടെ ആരാ ഉണ്ടാകുക എന്ന സംശയം. ഇന്നിപ്പോ വളരെ ധൈര്യത്തോടുകൂടി പറയാം, വാര്യ സമാജത്തിന്റെ ഒരു സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലൊക്കെ ഒരു വാർഷിക സമ്മേളനം നടത്തുമ്പോൾ ആണുങ്ങളൊക്കെ മാറിയിരിക്കണം, തൽക്കാലം ഇത് പറയേണ്ടി വരും. നമുക്ക് 1000 പേരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഇത്തവണ വനിതാ സമ്മേളനം നടത്തും. അത് ഞാൻ പറയുന്നത് 1000 ആളെ നടത്തി ഞാൻ നടത്തുന്നു പറഞ്ഞാൽ നിങ്ങളൊക്കെ അവിടെ വരണം എന്നാണ്. ഈ ധൈര്യം വിചാരിച്ചിട്ടാ പറയുന്നത്, അല്ലാതെ ഞാനവിടെ നടത്തുന്നു പറഞ്ഞാൽ 10 ആണുങ്ങളെ ഇവിടെ അങ്ങോട്ട് വിടരുത്. 1000 പേരെ വെച്ച് നടത്താനുള്ള സംഘടനാ ശേഷി നമുക്കുണ്ട്. വനിതാ സമ്മേളനം യൂത്തിനെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് സ്വപ്നേവി വിചാരിച്ചില്ല. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കല്ലേ, എവിടെയാ നാട്ടിൽ യൂത്ത്? എല്ലാവരും ബാംഗ്ലൂരും ചെന്നൈയിലും ബോംബെയിലും ബറോട്ടൊക്കെ അല്ലേ എന്നാണ് ചോദിച്ചിരുന്നത്. ഈയിടെ എറണാകുളം ജില്ല മാത്രം നടത്തിയ ഒരു യൂത്തിന്റെ മൂവ്മെന്റിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയതിൽ more than 200 യൂത്ത് മാത്രം. വയസ്സായവരോടൊക്കെ എവിടെ വെച്ചാൽ മാറി ഇരുന്നോളാം പറഞ്ഞു തൽക്കാലം, ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് തരാം, മാറിയിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കണം. സത്യമല്ലേ, നമ്മൾ നേരിൽ കണ്ടതല്ലേ, തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂര് യൂത്ത് മൂവ്മെന്റ് ശക്തമായിട്ട് വരികയാണ്. അതാണ് സംഘടനയുടെ ഒരു വഴി. വാര്യ സമാജത്തിൽ പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞപ്പോ അത്ഭുതമായിരുന്നു. വാര്യ സമാജത്തിൽ പെൻഷനോ കഴിയുമെന്ന് സംശയം ഉണ്ടായിരുന്നു. നമുക്ക് ധൈര്യപൂർവ്വം പറയാം, ഇന്നിപ്പോ വാര്യ സമാജം പെൻഷൻ കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഒരു കൊല്ലം ഗേഡ് തീർത്ത് കൊടുത്തു, 2 ഗഡ് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ശാരദാ ജി പി വാര്യ ഫൗണ്ടേഷൻ ഞങ്ങൾ കൊടുക്കാം 1 മാസം 500 രൂപ വീതം, അവരും പെൻഷൻ കൊടുക്കുന്നു ത്രൂ വാര്യ സമാജം. ദുബായ് ഷാർജ വാര്യ ഗ്രൂപ്പ് 123,000 രൂപ ഈ വർഷം 123 കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു. പൈസയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ അപ്പൊ എത്തിക്കഴിഞ്ഞു. 123 പേർക്ക് 123,000 രൂപ. ശാരദ ജി പി വാര്യ ഫൗണ്ടേഷൻ 22 കുട്ടികളെ ഈ വർഷം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ വർഷം 22 പുതിയ കുട്ടികളെ, പഴയത് വേറെ തുടരുന്നു, 22 കുട്ടികളുടെ മുഴുവൻ പഠന ചെലവും അവർ വഹിക്കുന്നു. 1 രൂപ മിരിച്ച് 10% അവിടെ തരണമെന്നൊക്കെ പറഞ്ഞ ഇപ്പോട്ട് 6 രൂപ കണക്ക് കൂട്ടിയിട്ട് 70 ആണോ 71 ആണോ എന്ന് സംശയിച്ച് കീപ്പിടം ചെയ്യാൻ മനസ്സുള്ള കുറെ പേർ എന്തുകൊണ്ടോ പഴയ വാര്യ സമാജത്തിന്റെ ഭാഗമായിരുന്നില്ല, വരണമെന്ന് തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്തെങ്കിലും പോസിറ്റീവായി ചില പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാവണം എന്ന് സമ്മാനത്തിൽ പറഞ്ഞു. അല്ലാത്ത സമയം കളഞ്ഞാൽ അവർക്കൊന്നുമില്ല, അവർക്ക് ഇഷ്ടം പോലെ സമയം ഇല്ല. സമയം വളരെ വിലപ്പെട്ടതാണ് ഇവരെ പോലുള്ളവരുടെ, നമുക്കത് പ്രത്യേകിച്ച് വേറെ പണിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് എവിടെയെങ്കിലും എത്തുമെന്ന തോന്നലുണ്ടാവണം. അപ്പോ അവരൊക്കെ സമാജത്തിന്റെ ഭാഗമായി സഹായിക്കാൻ തയ്യാറാവും. അതാണ് ഇപ്പൊ നടക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ നടന്നു എന്ന് പറയുന്നില്ല, നടത്താൻ ശ്രമിക്കുകയൊക്കെ ആയി മാറിയപ്പോ യഥാർത്ഥ കൈകൊട്ടിക്കൊളി നമ്മൾ കാണുന്നത് വാര്യ സമാജത്തിന്റെ ഒക്കെ വേദികളിൽ മാത്രമായി മാറുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച അനുഗ്രഹിതന്മാരായിട്ടുള്ള നമ്മുടെ അണ്ണനെ പോലുള്ളവര്, അതൊക്കെ ഒരു ദൈവം നമുക്ക് മാത്രം തന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഭാര്യന്മാർ, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയും ഒരു ജന്മമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതീയർ. മഹത്തായ ഭാരതീയ സംസ്കാരം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ,
അതിഥി ദേവോഭവ അചാര്യ ദേവോഭവ മഹത്തായ ഭാരതീയ സംസ്കാരം. ഇതിനേക്കാൾ മെച്ചപ്പെട്ട സംസ്കാരം ഗ്രീക്ക് സംസ്കാരമാണെന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും മഹത്തായ സംസ്കാരം ഗ്രീക്ക് സംസ്കാരമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഗ്രീക്ക് സംസ്കാരത്തിൽ ഒരൊറ്റ ജന്മമേ ഉള്ളൂ, രണ്ടാമത്തെ ജന്മത്തെ കുറിച്ച് അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടുള്ള കുഴപ്പം എന്താ അറിയോ, എന്തെങ്കിലും വേണച്ചാൽ അതൊക്കെ ഈ ഒരൊറ്റ ജന്മത്തിൽ നേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്ക് സംസ്കാരം ഒരൊറ്റ ജന്മത്തിൽ നേടാവുന്നതൊക്കെ നേടണമെന്നാണ്. ഒരു സാങ്കല്പിക നദിയുണ്ട് ഗ്രീസിൽ, ഒരു തവണയെങ്കിലും അത് കുറിച്ചു കടക്കാനേ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ എന്താ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്ത് അവസാനം 10-20 യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം ഇവിടെ മഹാരാജാവ് നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് യുദ്ധം അഭ്യസിച്ച അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹം മരിച്ചപ്പോ പറഞ്ഞത് എന്റെ രണ്ടു കൈയും തുറന്ന് പുറത്തേക്ക് ഇടണമെന്നാണ് പെട്ടിയിൽ നിന്ന്. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നറിയിക്കാൻ. എന്ത് വെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞ ഗ്രീക്ക് സംസ്കാരവും ആർത്തി പാടില്ല, ആർത്തിയാണ് എല്ലാത്തിനും തടസ്സം, ഗ്രീഡാണ് എല്ലാത്തിനും തടസ്സം എന്ന് പറഞ്ഞ ഭാരതീയ സംസ്കാരം. ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ എന്തായാലും ഭാരതീയ സംസ്കാരം ജയിക്കുന്നു എന്നുള്ളത് അഭിമാനമുള്ളതാണ്. നാട്ടിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഈയിടെ നമുക്കറിയാമല്ലോ, ലോകത്തുള്ള പുരോഗതി പ്രാപിച്ച മിക്ക രാഷ്ട്രങ്ങളും സാമ്പത്തികമായി ഒരുപാട് മാന്ദ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ ഉണ്ടായപ്പോ പിടിച്ചു നിന്നു ആരെ, നമ്മുടെ രാജ്യം. അത് UPA ഗവൺമെന്റിന്റെ കേമത്താണെന്നൊക്കെ ചിലപ്പോൾ ധരിച്ചിട്ടുണ്ടാവുക ആരെങ്കിലും. അല്ല, ഇതിനു മുമ്പ് ഭരിച്ചവരുടെ കേമത്വമല്ല. മഹാത്മജിയെ പോലുള്ളവർ നമുക്ക് പകർന്നു നൽകിയ ഒരു കരുത്തും ചില ശീലങ്ങളുമുണ്ട്. അതിന്റെ ഭാഗമായി നാം പാലിച്ചു വരുന്ന ചില സാമ്പത്തിക തത്വശാസ്ത്രത്തിന്റെ ഭാഗമായാണ് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ആരോ ഇന്നൊരു ഞങ്ങളൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോ പറഞ്ഞു, അമേരിക്കയിൽ ചെറിയ ഡോളറിന് വേണ്ടി അച്ഛൻ മകന്റെ മുടി മുറിക്കുന്ന സ്ഥിതി നേരിൽ പോയപ്പോ എന്ന് വെച്ചാൽ അതൊരു മോശമെന്നല്ല പറഞ്ഞു, അച്ഛൻ മകന്റെ മുറി മുറിക്കുന്നത് മോശമല്ല, ആ ജോലിയെങ്കിലും ചെയ്ത് പണം സമ്പാദിക്കേണ്ട സ്ഥിതിയിലാണ് അമേരിക്ക എന്നർത്ഥം. അതൊരു വെടുവായത്തരമല്ല, സത്യസന്ധമായ പ്രസ്താവനയാണ്. നമ്മളൊക്കെ അപ്പൊ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു 6 മാസമെങ്കിലും ഒന്ന് പോയി വരാൻ പറ്റുമെന്നാണ്. ഇന്ന് ഞങ്ങളൊരു വാര്യരെ പരിചയപ്പെട്ടു അല്ലേ, അഡ്വക്കേറ്റ് രാജേഷ് ദിനേഷ്, നമ്മുടെ ഫൗണ്ടേഷന്റെ AS മാധവന്റെ മരുമകൻ. ഇന്ത്യ രാജ്യത്ത് നിന്ന് എല്ലാ ചെലവും കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ഇന്ത്യയെ കുറിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ അല്ലെ നമ്മുടെ സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വിലയിലെണ്ണാവുന്നവരിൽ ഉൾപ്പെടാൻ കഴിഞ്ഞ വാര്യർ. 24 റൗണ്ട് ഇന്റർവ്യൂ ആയിരുന്നു അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാൻ, കാരണം എല്ലാ ചെലവും അവരാണ് വഹിക്കുന്നത്. സ്വാഭാവികമായി അറിയാമല്ലോ ഒരുപാട് കടമ്പകൾ കടന്നേ അവിടെ എത്താൻ കഴിയും. ആ മത്സരത്തിൽ നമ്മുടെ വാര്യർ ജയിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത ബുദ്ധി വാര്യർക്കുണ്ട്. അപ്പൊ ചോദിച്ചാൽ പറയേണ്ടത് പറയാൻ തോന്നും, അവർക്ക് തെരഞ്ഞെടുക്കാൻ തോന്നി എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അങ്ങനെയുള്ള ദിനേശന്മാരും അപ്പൊ ഈ തലമുറയിലും അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്, ഒരുപാട് പേർ. ഇപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ സ്ഥിരമായി കാണുന്ന വൈകുന്നേരം 7 മണി മുതലുള്ള എല്ലാ പാട്ട് എല്ലാ ചാനലുകളും നമ്മൾ മാറി മാറി പരീക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ എത്രാമത്തെയാണ് ഇപ്പൊ, എത്ര 7-ഓ 9-ാമത്തെ 6-ാമത്തെ എത്രയാന്ന് വെച്ചാൽ ഈ പറഞ്ഞാൾ പോലെ കൊല്ല ഓർമ്മയില്ല. അതിനകത്തൊക്കെ ഒരു വാര്യർ കുട്ടി അല്ലേ, എല്ലാ തവണയും അറിയാതെ കയറി വരുന്നു. ഇപ്പൊ ജൂനിയറിലുണ്ട് കേട്ടോ, ജൂനിയറിലുണ്ട്. അപ്പൊ എവിടെയായാലും നമ്മുടെ വാര്യർ കുട്ടികൾ അവരൊക്കെ നിങ്ങൾക്ക് സുപരിചിതരാണ് അല്ലെ. ഒരുപാട് ഒരുപാട് പേർ പാട്ടിലായാലും നൃത്തത്തിലായാലും പെർഫോമൻസിലായാലും ഒക്കെ സമർത്ഥരായ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് എന്തായാലും അഭിമാനിക്കാം. അങ്ങനെ മഹത്തായ ദൈവം കലിഞ്ഞനുഗ്രഹിച്ച ഷൂട്ടിങ്ങിൽ ഈശ്വര വാര്യരൊക്കെ വെടിവെക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. പൊതുവെ മര്യാദക്കാരാണ്, വെടി എന്ന് കേട്ടാൽ പോലും ചെവി പൊത്തുന്ന ആളാണ് ഞാനൊക്കെ. പണ്ട് ക്ഷേത്രങ്ങളിൽ പോയാൽ വെടി പൊട്ടുന്നു കേട്ടാൽ, ഇവിടെ വെടിയുണ്ടെങ്കിൽ തൊഴാൻ പോലും സ്വയില്ലാതെ എങ്ങനെ നിന്ന് തൊഴുതിരുന്ന് എനിക്ക് വെടി എന്ന് കേട്ടാൽ തന്നെ പേടിയാണ്. അപ്പൊ ഏതായാലും നല്ല ഉന്നം നോക്കി വെടി വെച്ച് സമ്മാനം നേടിയ ആളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും മോശമല്ല എന്നാണ്. ഡിഫൻസിലും നമ്മുടെ പഴയ ചരിത്രം വളരെ നമ്മൾ വിചാരിക്കാറില്ല, നമ്മൾ ഏത് മേഖലയിലും ദ ബെസ്റ്റ് ആണ് നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട, നിങ്ങൾ ശല്യരാവാതിരുന്നാൽ മതി. കുട്ടികൾക്ക് ശല്യം ചെയ്യേണ്ടെന്ന് അർത്ഥം മിടുക്കരാവും. ശ്രീകൃഷ്ണ ഭഗവാൻ ആവാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുക, അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക,
അവർക്ക് വേണ്ട ആത്മബലം നൽകുക, സ്നേഹിക്കുക. കുട്ടികളെ സമൂഹത്തിലായാലും ഞാൻ എല്ലായ്പ്പോഴും എനിക്ക് തോന്നാറുള്ളതാണ്, ഒറ്റയ്ക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയുമാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്യുന്നതിനിടയ്ക്കുള്ള ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. സ്വന്തം കുടുംബത്തിൽ പോലും ഒരുമിച്ച് ജീവിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ സമാജ പ്രവർത്തനം നടത്തുന്നത്. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കാണ്, രണ്ടാൾക്കും പ്രത്യേകം കമ്പ്യൂട്ടർ, പ്രത്യേകം ബെഡ്റൂം, പ്രത്യേകം മൊബൈൽ. കുട്ടിയെപ്പോലും കോടതി വിധി വന്നാൽ അമ്മയ്ക്ക് ഒരു മണിക്കൂർ കാണാം, അച്ഛനും 3 മണിക്കൂർ കാണാമെന്ന് പറഞ്ഞാണ് കോടതി വിധി. അപ്പൊ എല്ലാം ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ വീട്ടിലൊക്കെ ചെന്നാൽ പറയാം, ഇതാണ് എന്റെ ബെഡ്റൂം, കണ്ടില്ലേ, അത് ഭാര്യയുടെ ബെഡ്റൂമാണ്, ഇത് മോന്റെയാണ്, ഇത് മോളുടെയാണ് എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലായില്ലേ? പിന്നെ എന്ത് ഭാര്യാഭർത്തൃ ബന്ധം അവിടെ ഉള്ളത്? അതില്ല തന്നെ അർത്ഥം. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോലും പ്രവർത്തനം നടത്തുന്നത്. ഭാര്യ സമാജം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടേണ്ടത്, കൊടുക്കേണ്ടത് സ്നേഹം കൊടുക്കുക, വിശ്വാസം കൊടുക്കുക. ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു, സുരേഷ്, ഇതൊരു കുടുംബമാണ്, ഇവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടിയാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമ്മൾ ഒരുമിച്ചാണ് എന്ന മെസ്സേജാണ് ഈ പിറന്നാൾ ആഘോഷം നമുക്ക് നൽകുന്നത്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ പുറത്തു കുറെ പേര് കൂടിയുണ്ട്. പാലക്കാട് അതിന്റെ ഒരു പ്രതീകമാണ്, പാലക്കാടിനും അപ്പുറത്തുള്ളവരും അതിന്റെ പ്രതീകമാണ്. അങ്ങനെ കേരളത്തിനകത്തും പുറത്തും ലോകത്ത് എവിടെയെങ്കിലും ഭാര്യമാരുണ്ടോ, അവരെ ഒക്കെ, വളരെ കുറച്ചുപേരെ ഉള്ളൂ, അവരെ ഒരുമിപ്പിച്ച് നിർ